Welcome to CML Infotech. Today we are talking about network address translation from CCNA. So there are three types of NAT. Network address translation: static NAT, dynamic NAT, and port address translation (PAT). So NAT is designed for private IP, public IP concept. Unused IP shortage. So let's say. ISP നമുക്കൊരു ലൈൻ വന്നു ഇത് നമ്മുടെ ലാൻ നമ്മുടെ സിസ്റ്റം ഇത് ISP തരുന്ന ഡിവൈസിലേക്കാണ് കണക്ട് ചെയ്യുക and CP കസ്റ്റമർ പ്രിമിസസ് ഇക്വിപ്മെന്റ് എന്ന് പറയും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബോക്സ് അതല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് വയ്ക്കാം ഒന്നിക്ക് റൗട്ടർ റൗട്ടർ അല്ലെങ്കിൽ ഫയർ വോൾ ഇത് ഇത് വാൻ ഇന്റർഫേസ് ഇത് വാൻ ഇന്റർഫേസ് ഇത് ലാൻ ഇന്റർഫേസ് ഇവിടെ നമ്മൾ അസൈൻ ചെയ്യുന്ന ഐ പി പ്രൈവറ്റ് ഐ പി ഇവിടെ പബ്ലിക് ഐ പി ആണ് ഇതിൽ ഈ ഒരു പോർഷൻ സോ ലെറ്റ്സ് സേ ഇത് ലാൻ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ പബ്ലിക് ഐ പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇവിടെ നിന്ന് പോകുന്ന പ്രൈവറ്റ് ഐ പി ഡേറ്റ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ ഇന്റർഫേസിനകത്ത് നമ്മൾ നാറ്റ് എനേബിൾ ചെയ്യണം ആ നാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ഐപ്പിംഗ് കൊണ്ട് എന്ത് വരുന്നു അതിന് പബ്ലിക്കിലേക്ക് മാറ്റുക തിരിച്ച് ആ പ്രൈവറ്റ് ഐ പി പാക്കറ്റിനെ ഈ ലാൻ ഇന്റർഫേസിന് നാറ്റ് എനേബിൾ ചെയ്തുകൊണ്ട് ഈ റൗട്ടിൻ്റെ അകത്തുള്ള നാറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് അതിനകത്ത് പറയുന്ന റെസ്പെക്റ്റീവ് പബ്ലിക് ഐ പി കൺവേർട്ട് ആയിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് പോകും തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഇന്റർഫേസിനകത്ത് നമ്മൾ നാറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടാവും അത് പറയണത് വരുന്ന പാക്കറ്റിന്റെ പബ്ലിക് ഐ പി എന്താണോ അത് തിരിച്ച് പ്രൈവറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇതില് നാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ഇന്റർനെറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള സെറ്റ് ഓഫ് ബോക്സിനകത്താണ് നമ്മൾ നാറ്റ് എനേബിൾ ചെയ്യുക അതല്ലെങ്കിൽ റൗട്ടർ അല്ലെങ്കിൽ ഫയർ വോൾ അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഐ പി 192.168.10.1 ആണെന്ന് വിചാരിക്കാം ഇത് പ്രൈവറ്റ് ഐ പി ഈ പ്രൈവറ്റ് ഐ പി പുറത്തേക്ക് പോയി ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ ഈ പ്രൈവറ്റ് ഐ പിനെ പബ്ലിക്കിലേക്ക് മാറ്റണം പബ്ലിക് എന്ന് പറയുമ്പം ഉദാഹരണത്തിന് 25.0.0.3 പ്രൈവറ്റ് അല്ലാത്ത ഏത് റേഞ്ച് ഉദാഹരണത്തിന് ഇത് 25.0.0.2 ഒരു പബ്ലിക് ഐ പി അനുസരിക്കാം അപ്പൊ ഈ പ്രൈവറ്റിനെ ഈ പബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് പബ്ലിക്കിൽ പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും റൗട്ടറിൽ നിന്ന് ഈ പബ്ലിക്കിനെ വീണ്ടും അതിന്റെ റെസ്പെക്റ്റീവ് ലാൻ ഐ പിയിലേക്ക് കൺവേർട്ട് ചെയ്യും ഇതാണ് നാറ്റ് ഈ നാറ്റ് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് സ്റ്റാറ്റിക് നാറ്റ് ഇനി ഒന്ന് ഡൈനാമിക് വേറെ ഒന്ന് പാറ്റ് സ്റ്റാറ്റിക് നാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓരോ കമ്പ്യൂട്ടറിനും ഈക്വൽ ആയിട്ട് ഓരോ പബ്ലിക് ഐ പി വേണം അപ്പം എനിക്കിവിടെ രണ്ട് സിസ്റ്റം ഉണ്ട് വിചാരിക്കാം PC1 PC2 ഈ രണ്ട് സിസ്റ്റത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് രണ്ട് പബ്ലിക് ഐ പി വേണം ഒരു സിസ്റ്റത്തിൻ്റെ പ്രൈവറ്റ് ഐ പിക്ക് ഈക്വലൻ്റ് ആയിട്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് പബ്ലിക് ഐ പിനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യും അതായത് ഉദാഹരണത്തിന്
ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതൊരു സ്റ്റാറ്റിക് നാറ്റിക്കിന്റെ ലാബ് ആണ്. ഇതിനകത്ത് പറയുന്നേ 192.168.10.2.10.3 രണ്ട് സിസ്റ്റം ഉണ്ട്. ഇത് നമുക്ക് സെർവർ വൺ എന്ന് പറയുന്ന ഇവിടെ ഈ പുറത്തേക്ക് പോകണം. ഇതാണ് നമ്മുടെ നാറ്റ് ഡിവൈസ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ വാൻ ഇന്റർഫേസ് 25001 25002 എന്ന് പറയുന്നത് പബ്ലിക് ഐ പി ആണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ റൗട്ടറിന്റെ അകത്ത് കയറി നോക്കാം. അതിനകത്തുള്ള കറന്റ് കോൺഫിഗറേഷൻ എനേബിൾ ഷോർഡർ. ഇതിനകത്ത് നമുക്ക് ലാൻ ഇന്റർഫേസ് ഉണ്ട്, വാൻ ഇന്റർഫേസ് ഉണ്ട്, ഒരു ഡിഫോൾട്ട് റൗട്ടർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡിഫോൾട്ട് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഏത് പാക്കറ്റ് ഉണ്ടെങ്കിലും പബ്ലിക്കിലേക്ക് അയക്കുക എന്നുള്ളത്. ഇതിൽ നമ്മുടെ ആർ ടു നോക്കാം. ആർ ടു റൗട്ടറിനകത്ത് സി എൽ ഐ ഷോറാണ്. ആർ ടുവിനകത്ത് ഒരു ലൂപ്പ് ബാക്ക് ഉണ്ട്, ഒരു ഒരു ലാൻ ഇന്റർഫേസ് ഉണ്ട്, ഒരു വാൻ ഇന്റർഫേസ് ഉണ്ട്. പക്ഷെ ഇതിൽ റൗട്ടിംഗ് ഇല്ല. ഷോ ഐ പി ഇതിനകത്ത് റൗട്ടിംഗ് ഇല്ല. അതായത് ആർ വണ്ണിന്റെ താഴെയുള്ള നെറ്റ്വർക്കിനെ കുറിച്ചൊന്നും ഇതിനകത്ത് എൻട്രീസ് ഇല്ല. അപ്പോ ഇതിലെ ഈ പി സി ഇവിടത്തേക്ക് വരാൻ വേണ്ടി ഇതിനകത്ത് ഡിഫോൾട്ട് റൂട്ട് ഉണ്ട്. തിരിച്ച് റിട്ടേൺ പാക്കറ്റ് വരാൻ ആർ ടു റൗട്ടറിന് ഈ നെറ്റ്വർക്കിനെ അറിയില്ല. റിയൽ സിനാരിക്കകത്ത് അത് അറിയാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ കസ്റ്റമർ ഐ പി ആണ്. ഇന്റർനെറ്റിനകത്ത് സർവീസ് പ്രൊവൈഡറിനകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രൈവറ്റ് ഐ പി അറിയേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മുടെ ഈ സിസ്റ്റം 10.2, ഉദാഹരണത്തിന് 10.2 എടുക്കാം. 10.2 സിസ്റ്റം എക്സാമ്പിൾ 11.0.0.2 ഒരു പിങ് കൊടുക്കുമ്പോൾ 10.2 എന്ന് പറയുന്ന സിസ്റ്റം ആർ വണ്ണ്, അതായത് നമ്മുടെ റൗട്ടർ വണ്ണ് കഴിഞ്ഞ് അത് പബ്ലിക്കായി. പിന്നെ ഈ പബ്ലിക്ക് നമ്മൾ റീച്ചബിലിറ്റി ഉണ്ട്. തിരിച്ചു വരുമ്പം ഈ പബ്ലിക്ക് വീണ്ടും ആർ വണ്ണിൽ എത്തുമ്പോൾ പ്രൈവറ്റ് ആയി. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നാറ്റ് എനേബിൾ ചെയ്യണം. അപ്പോൾ ഐ എസ് പിക്ക് ഒക്കെ തിരിക്കുന്ന ആർക്കും തന്നെ കസ്റ്റമറിന്റെ ഐ പി അറിയേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇത് നമ്മൾ സ്റ്റാറ്റിക് നാറ്റ് വെച്ചിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നോക്കുക. ഇതിനകത്ത് പറയുന്നത് 10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഇന്റർനെറ്റ് പി സിക്ക് 11.0.0.2 പോകണം. അത് നമ്മൾ സ്റ്റാറ്റിക് നാറ്റ് വെച്ചിട്ടാണ് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പം ഓരോ സിസ്റ്റത്തിനും ഓരോ സ്റ്റാറ്റിക് ഐ പിക്കും ഈക്വലൻ്റ് ആയിട്ട് ഓരോ പബ്ലിക് ഐ പി വേണം. അപ്പൊ ഇവിടെ നമ്മൾ പി സി വണ്ണിന് അസോസിയേറ്റ് ചെയ്യുന്ന പബ്ലിക് ഐ പി 25.0.0.3. സോ അക്കോർഡിംഗ് ടു പി സി വൺ, അതായത് 10.2 ഫ്രം ലാൻ വൺ ടു 11.0.0.2, അതായത് server.google.com എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ അതിന് നമ്മൾ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ആർ വണ് അതായത് നാറ്റ് കോൺഫിഗർ ചെയ്യുന്ന ആർ വണ്ണിനകത്ത് പറയുക ഐ പി നാറ്റ് ഇൻസൈഡ് സോഴ്സ് സ്റ്റാറ്റിക്, ഇതാണ് കമാൻഡ്. അപ്പൊ അത് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ട് ഒരു നാറ്റ് എനേബിൾ ചെയ്യുക. ആ സ്റ്റാറ്റിക് നാറ്റിനകത്ത് പറയണത് ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞ ഫ്രം 10.2 192.168.10.2 ആണെങ്കിൽ അതിനെ 25.0.0.3 മാറ്റുക. ഇത് സ്ട്രൈറ്റ് ഫോർവേഡ് കമാൻഡ് ആണ്. നമ്മുടെ പ്രൈവറ്റ് ഐ പി ഏതാ 10.2, അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് പബ്ലിക് ഐ പി വേണം. അത് ലാൻ ഇന്റർഫേസിലേക്ക് എത്തുമ്പോൾ ഇൻസൈഡ് അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. വാൻ ഇന്റർഫേസിലേക്ക് പോകുമ്പോൾ അത് പുറത്തേക്ക് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ട് കോൺഫിഗർ ചെയ്യുക. ഇതാണ് ഇതിന്റെ സ്ട്രൈറ്റ് ഫോർവേഡ് കോൺഫിഗറേഷൻ. നമുക്ക് ആദ്യം 10.2 സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ആദ്യം നമുക്ക് പിങ് ചെയ്ത് നോക്കാം. 10.2 10.3 ലെറ്റ്സ് സേ
इंटे डेस्कटॉप टू ईपी इंटे कमांड प्रॉम्प्ट कैरी पिंग इतना सिस्टम ईपी इलेवन जीरो जीरो टू ping 11.0.0 ping illa current net endu enable alla idhe pole namukku oru system kudi undu adu 10.0.0.3 ip right public 11.0.0.2 illa ini namukku nat enable illa nat enable ennu parayumbo आर वन आर वन कैरफिटी सोर्स स्टाटिक 192.168.10.0.3 ना वैन इंटरफेस नेटवर्क वैन इंटरफेस इंटे आर टू भागते 25002 अदल नेक्स्ट ईपी इंटरफेस स्लैश इंटरफेस LAN interface in at IP NAT innum WAN interface in agathu IP NAT outum innoru IP NAT static NAT ezhuthittundu 10.2 vadi endigilum packet povanengil 25003 like convert cheyya show IP NAT translation idana ende command IP NAT translation kaanamennu idu parayanathu inside nu parna source from illa local nu parna private type फ्रमते अगर रेस्पेक्टीव पब्लिक इन नमु सिस्ट पिंग पिंग वो 11.0.0.2 वी पिंग वे रिसल्ट नमुक नोक शो आईपी नेट ट्रांसलेशन लिख ICMP ट्राफिक पिंग 11.0.0.2 नम्बर सोर्स आईपी 10.2 25003 कॉन्फिगर प्रकार स्टेटमेंट अल 10.2 वह पाकट 25003 पब्लिक और 10.3 आवेदेलो अस्पेक्टीव पब्लिक आईपी इला नमक पिंग नोट सिस्टमी टेन्टे पुत पब्लिक अब वीर स्टाटिक कनेक्शन वाइंगा अर्थ पाल स्टाटिक डिफाइन एत्र सिस्ट नैटो अत्र स्टाटिक अत्र कनेक्शन वेण इन शोर कईन वाइंगाइन कंप्यूटर इक्वल 25004 पब्लिक आईपी
10.3 reachability अब IP check show IP NAT 25.3 statement 25.4 statement 10.2 10.3 10.2 ping okay okay 10.3 10.2 10.3 ഇതാണ് സ്റ്റാറ്റിക് റാം ഓക്കേ നമ്മ സ്റ്റാറ്റിക് റാമിന്റെ ലാബ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിന്റെ ലാബ് കംപ്ലീറ്റ് ഷെയർ ചെയ്യാം ഓക്കേ എന്നിട്ട് നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈനാമിക് നാറ്റ് ഡൈനാമിക് നാറ്റും പാറ്റും ഒറ്റ കോൺസെപ്റ്റ് ആണ് എളുപ്പമാണ് രണ്ടും കൂടി ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഓക്കേ Thank you so much for connecting with us from CML Infotech. Have a good time.